Hi friends, ellarkum neyyar rasoide mattoru video like swagatham. Appo njan in ivide parayan povunna nammude paadathaaliye kurichaanu. Kozhinju poya mudiyude sthanathu pudhiya mudi varanulla alphuda vidhiyaanu ee paadathaali. Chemicals adangiya shampoos vaangi upayogichu paisa kalayunnathinekkalum nammude paadathokke onnu irangi nadannal namukku natural aayittulla oru paadathaali namukku kittum. അത് ഉപയോഗിച്ച് നാച്ചുറൽ ഷാംപൂ ഉണ്ടാക്കിയെടുക്കാം. ഇത് ജെൻഡർ വ്യത്യാസമില്ലാതെ പ്രായം കൂടുതൽ കുറവൊന്നും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു താളിയാണ്. ഞാൻ അങ്ങനെ താളിയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. പറിച്ചപ്പോൾ കുറച്ച് കാടും കൂടെ വന്നിട്ടുണ്ട്. ആ കാടുകളെല്ലാം ഒന്ന് മാറ്റി നമ്മുടെ താളിയുടെ ഇല മാത്രം ഒന്ന് പറക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇലയും തണ്ടും എല്ലാം നമുക്ക് ഒരു പാത്രത്തിൽ ആക്കി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. ഇതാ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതാ നല്ല നമ്മുടെ താളി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ കളറെല്ലാം മാറി വെള്ളം നല്ല പച്ച കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലാക്കി നല്ലവണ്ണം അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. ഇത് നീര് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയിൽ താളി തേക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുട്ടിത്തലകൾ റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. രണ്ട് ദിവസമായിട്ടുള്ളൂ ഇതിന് മുട്ടയടിച്ചിട്ട്. ഇവിടെ ഞാൻ താളി ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ പറഞ്ഞു ആദ്യം എനിക്ക് വേണമെന്ന്. അങ്ങനെയാണ് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു പിള്ളേർക്ക് തേക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഒന്നിട്ടിട്ട് പെട്ടെന്ന് കഴുകി കയറ്റാം. അല്ലെങ്കിൽ ജലദോഷവും നീരിറക്കം വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് കഴുകി കളയാം. തലയോട്ടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ താളി ഉപയോഗിച്ചാൽ നമ്മുടെ സാധാ ഷാംപൂ ചെയ്യുന്നതിൻ്റെ സെയിം എഫക്റ്റ് തന്നെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു തണുത്ത ഫീലും കൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ താരൻ മാറാനും മുടികൊഴിച്ചിൽ തടയാനും അറ്റം പിളരുന്നത് തടയുന്നതിനും ഈ താളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മോളുടെ തലയിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് ഒരു 2-3 മിനിറ്റ് നമുക്ക് തല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കഴുകിക്കളയാം. ന്യൂ ജനറേഷൻ പിള്ളേരങ്ങനെ തൊടിയിലൊന്നും ഇറങ്ങി ഇപ്പോൾ നടക്കാറില്ല. അവർക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഈ പാടത്തളിയെക്കുറിച്ചൊന്നും അവർക്ക് അധികം ജ്ഞാനം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവർ സാധാ നമ്മുടെ കെമിക്കൽ ഷാംപൂസ് വാങ്ങിച്ച് തലമുടിയിൽ അപ്ലൈ ചെയ്യും. അതാവുമ്പോൾ സമയവും ലാഭവും ജോലിയും ലാഭവും. അതുകൊണ്ട് അവർ സാധാ ഷാംപൂ മേടിച്ച് തലയിൽ തേക്കാറാണ് പതിവ്. എന്നാൽ നമ്മുടെ പാടത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ഹെയർ കെയറിനാവശ്യമായിട്ടുള്ള സസ്യങ്ങൾ നമ്മുടെ തൊടിയിൽ തന്നെ കാണും. ഇതുപോലെ തന്നെ നമ്മുടെ തൊടിയിലുള്ള വേറെ മറ്റൊരു താളിയാണ് കുറുന്തോട്ടി താളി. അതും ഇതുപോലെയാണ്. നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും താരനും മുടി പൊട്ടിപ്പോകുന്നതെല്ലാം തടയുന്നതിന് സഹായിക്കുന്ന മറ്റൊരു താളിയാണ് കുറുന്തോട്ടി താളി. അപ്പോൾ മോക്കും നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ തലമുടിയിലേക്ക് തേച്ച് കൊടുക്കാം. എൻ്റെ തലമുടി നല്ലവണ്ണം കെട്ടുകളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളി നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ താളി പറിച്ച് കല്ലയിൽ ഒരച്ചാണ് തലയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ സമയം പെട്ടെന്ന് നമുക്ക് ലാഭിച്ചെടുക്കാം. നമുക്ക് സ്കാൽപ്പിലേക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഈ പാടത്താളിയുടെ തണ്ട് ഇല ഒരുപോലെ നമുക്ക് ഉപയോഗമുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് ധാരാളം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആരോഗ്യപരമായ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ തൊടിയിലും പാറയിടുക്കുകളിലും പിന്നെ മുന്തക്കാടുകളിലുമായിട്ടാണ് ഈ പാടത്താളി ധാരാളമായിട്ട് കണ്ടുവരുന്നത്. ഇത് എന്താ ഒരു വള്ളി പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോഴത്തേക്കും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം താളി. നമ്മുടെ നാട്ടിൽ ഇത് പാടത്താളി എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇല ഡയറക്റ്റ് അരച്ചെടുത്ത് തലയിൽ തേക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നിങ്ങളെ ചോയ്സാണ്. ചൂടാക്കി തിളപ്പിച്ച് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയതിന് ശേഷം അരച്ചിട്ട് തലയിൽ തേക്കുകയോ, അല്ല എങ്കിൽ ഡയറക്റ്റ് ആ പച്ചിലകൾ അരച്ചെടുത്ത് തലയിലോ തേക്കാം. അങ്ങനെ നമ്മുടെ മുടിയിലേക്കും സ്കാൽപ്പിലേക്കും നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 10 മിനിറ്റ് ഇട്ടേക്കും കേട്ടോ. എനിക്ക് ജലദോഷം പെട്ടെന്ന് പിടിക്കും, അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് ഒന്ന് ഇട്ടേക്കും. അതിനുശേഷം സാദാ വെള്ളത്തിൽ ഒന്ന് കഴുകി കളയും. നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വാരി വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമുക്ക് കഴുകി കളഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ താളിയെല്ലാം കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ താളി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.